നമുക്കൊരു പ്രദക്ഷിണം കൂടി വെക്കാം ദൈവം മാത്രമേ ഉള്ളൂ തുണ സിദ്ധു എനിക്ക് നിന്നോട് ഇത്തിരി സംസാരിക്കാനുണ്ട് എനിക്കൊന്നും കേൾക്കാനില്ല നിങ്ങൾ എന്തിനാ എങ്ങോട്ട് വന്നത് ഈ മംഗളകർമ്മം നടക്കുമ്പോൾ ഞങ്ങൾ ശപിക്കാനോ ഇങ്ങനൊന്നും പറയരുത് മനസ്സ് നിറഞ്ഞ് അനുഗ്രഹിക്കാനല്ലാതെ നിന്നെ ശപിക്കാൻ നിന്നെ കാവ്യജിക്ക് പറ്റുമോ മോളെ മോളെന്നോ ആരുടെ മോള് നിങ്ങൾ ഇനി എന്നെ അങ്ങനെ വിളിക്കണ്ട എനിക്ക് ചേച്ചിയില്ല നിനക്ക് ചേച്ചിയില്ലായിരിക്കും പക്ഷെ എനിക്കൊരു സഹോദരനുണ്ട് അവനെ കാണാനും സംസാരിക്കാനുമാണ് ഞാൻ വന്നതെങ്കിൽ അത് കഴിഞ്ഞ് ഞാൻ പോകും ദൈവം ഒന്നിക്കാൻ നിശ്ചയിച്ച് നമുക്ക് അനുവദിച്ച മുഹൂർത്ത സമയമാണിത് ദൈവത്തെ സാക്ഷിയാക്കി എന്റെ കഴുത്ത് കെട്ടിയ ഈ താലി എന്റെ ശരീരത്തോട് ചേരുന്നതേ ഉള്ളൂ അതിനനുവദിച്ച ഈശ്വരനോട് ഒരു നന്ദി വാക്ക് പോലും പറഞ്ഞ് മുഴുവിപ്പിക്കുന്നതിന് മുൻപ് സാറിന് ഇവരോട് ചർച്ച ചെയ്യാനാണ് താല്പര്യമെങ്കിൽ ആയിക്കോട്ടെ ഞാനിപ്പോഴും സാറിനെ തടസ്സപ്പെടുത്തുന്നില്ല സാറിപ്പോഴൊന്ന് മനസ്സ് കരുതി ഞാൻ പ്രദക്ഷിണം വയ്ക്കാൻ പോവാം സാറിനൊപ്പം വരാം ജീവ നിനക്കെന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന എനിക്കറിയാം നീ കൂടുതലൊന്നും പറയണ്ട നിന്നെ തടസ്സപ്പെടുത്താനോ ബുദ്ധിമുട്ടിക്കാനോ അല്ല ഞാൻ വന്നത് എനിക്ക് വേണ്ടി നീ ഒരു രണ്ട് മിനിറ്റ് തരണം താലപ്പൊലി സ്വീകരിച്ച് ഗുരുജനങ്ങളെ സാക്ഷിയാക്കി വരണമാല്യം കയ്യിലേന്തി കതിർമണ്ഡപത്തിൽ നിൽക്കുന്നൊരു വരനെയാണ് നീ അവിടെ നിന്ന് ഇറങ്ങി വരാൻ ക്ഷണിക്കുന്നത് ഇവിടെയിപ്പോ അതൊന്നുമില്ല പക്ഷേ എന്റെയും കീർത്തിയുടെ മനസ്സിൽ അതെല്ലാമുണ്ട് നിന്റെയും കീർത്തിയുടെ മനസ്സിൽ മാത്രമല്ല ഞങ്ങളുടെയും നമ്മുടെ വീട്ടുകാരുടെയും നിന്നെയും കീർത്തിയെയും സ്നേഹിക്കുന്ന എല്ലാവരുടെയും മനസ്സിൽ അങ്ങനെയുള്ളൂ എല്ലാവരുടെയും ആശീർവാദം അനുഗ്രഹവും വാങ്ങി വേണം നിങ്ങൾ വിവാഹിതരാവാൻ അതിനിനിയും സമയമുണ്ട് നിർബന്ധിച്ചല്ല പൂർണ്ണ മനസ്സോടെ സിദ്ധു എന്റെ കീർത്തിയും കൊണ്ട് ഞങ്ങൾക്കൊപ്പം വരാൻ മനസ്സ് കാണിക്കണം ഉറച്ച തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്ന ഒരാളിനൊപ്പം ഞാൻ ഇന്നു മുതൽ ജീവിക്കാൻ തുടങ്ങുന്നത് അങ്ങനെയാണ് ഇപ്പൊ കൈകൂപ്പി പ്രാർത്ഥിച്ചതും ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞു ആർഭാടമല്ലെങ്കിലും ഒരു ചെറിയ ചടങ്ങുണ്ട് അത് പൂർത്തിയാക്കാൻ നിങ്ങൾ ഞങ്ങളെ അനുവദിക്കണം എന്റെ സിദ്ധുവിനൊപ്പം ഇറങ്ങി വന്നത് അന്യായ ഒരു പെൺകുട്ടിയല്ല എന്റെ അനിയത്തിയ അതുകൊണ്ട് കീർത്തി പറയുന്നതൊന്നും ഞങ്ങളെ വേദനിപ്പിക്കില്ല കീർത്തിയുടെ സ്നേഹവും നിർബന്ധവും ഞങ്ങൾ അനുഭവിച്ചവരാ സിദ്ധു നീ എനിക്കൊപ്പം വരണം എനിക്ക് പറയാനുള്ളത് കേട്ടിട്ട് നിനക്ക് എന്ത് തീരുമാനം എടുക്കാം കഴിഞ്ഞ ഒരു പകലും രാത്രിയും നിങ്ങൾ രണ്ടും പ്രിയപ്പെട്ടവരും നിങ്ങളെ സ്നേഹിക്കുന്നവരെയും എത്രത്തോളം സങ്കടപ്പെടുത്തിയെന്നറിയാമോ ഒരാളെപ്പോലും സങ്കടപ്പെടുത്താൻ അറിയാത്ത മറ്റൊരാളുടെ സങ്കടവും വിഷമവും സ്വന്തമാണെന്ന് കരുതുന്ന എന്റെ സിദ്ധുവിനെ ഞാൻ അതൊന്ന് ഓർമ്മിപ്പിക്കുക അവർ സംസാരിക്കട്ടെ ചെറുതൊക്കെ എനിക്ക് നിന്നോട് പറയാനുണ്ട് പ്രിയപ്പെട്ട കൂട്ടുകാരൻ സ്നേഹം ഭാവിച്ച് അടുത്ത് കൂടുമ്പോ സാറിന്റെ മനസ്സലിയുമായിരിക്കും പക്ഷേ എന്റെ അടുത്ത് നിന്ന് നിങ്ങള് ദയയുടെ ഒരു കണിക പോലും പ്രതീക്ഷിക്കണ്ട ഞാനിന്ന് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് നിങ്ങളെയാ
എന്നോട് നിനക്ക് ദേഷ്യം കാണും പക്ഷെ വെറുക്കാനാവില്ലെന്ന് എനിക്കറിയാം എൻ്റെ ആ ദൗർബല്യം മുതലെടുത്ത് എന്നെ കൂട്ടിക്കൊണ്ടുവന്ന് സംസാരിക്കാൻ നിനക്ക് പറ്റും എന്നാലും എൻ്റെ തീരുമാനങ്ങളൊന്നും മാറ്റാനോ തിരുത്താനോ നിനക്ക് കഴിയില്ല ഞാൻ അതൊന്നും മാറ്റുന്നില്ല തിരുത്തുന്നില്ല പിന്നെ നിന്റെ വിവാഹം ഞങ്ങൾ സ്വപ്നം കണ്ടത് ഇങ്ങനൊന്നും ആയിരുന്നില്ല മോളെ എന്നെ നീ വെറുത്തോളൂ പക്ഷെ നമ്മുടെ അമ്മയും മുത്തശ്ശനെയും കല്ലുമോളെയൊക്കെ നീ എന്താ മറന്നത് നിന്നെ കൈപിടിച്ച് സിദ്ധാർത്ഥിനെ ഏൽപ്പിക്കാനുള്ള അവകാശം നീ എന്തിനാ മുത്തശ്ശനെ നിഷേധിച്ചത് നിന്റെ മാംഗല്യം കാണാനുള്ള അവസരം പോലും നീ എന്താ നമ്മുടെ അമ്മയ്ക്ക് കൊടുക്കാതിരുന്നത് നടന്നതിലൊന്നും എനിക്കൊരു കുറ്റബോധവും സങ്കടവും ഇല്ല ഇങ്ങനെ ഈ വിവാഹം നടക്കുമായിരുന്നുള്ളൂ അല്ല നടന്ന തെറ്റ് തിരുത്താൻ നിങ്ങൾക്ക് ഇനിയും സമയമുണ്ട് എങ്ങനെ രണ്ട് ദിവസത്തെ സമയം നീ ഞങ്ങൾക്ക് താ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി ആർഭാടമായി നമുക്ക് ഈ വിവാഹം നടത്താം നാലാൾ അറിയത്തന്നെ അതിന്റെ ആവശ്യമില്ല ജീവ ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞു എടാ അത് തൽക്കാലം മറ്റാരും അറിയണ്ട രണ്ട് ദിവസം കഴിഞ്ഞ് നടക്കാൻ പോകുന്ന വിവാഹം മാത്രമേ നമ്മൾ ഔദ്യോഗികമായി അനൗൺസ് ചെയ്യൂ എന്തിനെ എന്തിനെ ഞാൻ നിന്റെ ഔദാര്യത്തിൽ അങ്ങനെ ഒരു ചടങ്ങിന് തയ്യാറാവണം ആന്റിയുടെയും മുത്തശ്ശന്റെയും അച്ഛമ്മയുടെയും ഒക്കെ അനുഗ്രഹവും പ്രാർത്ഥനകളും നിങ്ങൾക്ക് വേണം അതിനു വേണ്ടി വേണ്ട ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല ഓഫീസിൽ നിന്ന് രാജിവെച്ച് ഇറങ്ങിയത് മുതൽ ഇന്നലെ ഞാനൊപ്പം ചേർന്നത് വരെ സാർ തനിച്ചായിരുന്നു ആ മനുഷ്യൻ ഒറ്റപ്പെട്ടത് എനിക്ക് സഹിച്ചില്ല ഈ അവസരത്തിൽ ഞാനൊപ്പം നിന്നില്ലെങ്കിൽ പിന്നെ ആര് നിൽക്കും അതിനുവേണ്ടി അമ്മയും മുത്തശ്ശനെയും കല്ലുമോളെയൊക്കെ ഉപേക്ഷിച്ച് ഞാനും ഒറ്റപ്പെട്ടു ഇനി ഞങ്ങൾക്ക് ഞങ്ങൾ മാത്രം മതിയെന്ന് തീരുമാനിച്ചു തന്നെയാ ആരെ അറിയിക്കാതെ വിവാഹം നടത്തിയത് ഒറ്റപ്പെട്ടു പോയ രണ്ടുപേരും ഒരുമിച്ചു അത്ര തന്നെ ഇന്നലെ വരെ നിങ്ങൾ ഒറ്റപ്പെട്ടവരായിരുന്നു എന്ന് ഞാൻ സമ്മതിക്കുന്നു എന്ന് കരുതി ഇനിയും അങ്ങനെ ആവണമെന്നുണ്ടോ നിങ്ങൾ തനിച്ചാവാൻ നിന്നെ ഞാൻ അനുവദിക്കില്ല നിന്റെ നാവിൽ നിന്ന് ഇങ്ങനൊരു വർത്തമാനം ഫോണിലൂടെങ്കിലും കേൾക്കാൻ ഞാൻ ആഗ്രഹിച്ച കുറെ ദിവസങ്ങളാ കടന്നുപോയത് നീ വന്നില്ല എന്നെ ഒന്ന് വിളിച്ചില്ല പെട്ടെന്ന് വളരെ അകലേക്ക് എന്നെ ഉപേക്ഷിച്ച പോലെ ഞാനൊരു അനാഥനെന്ന് തോന്നി അങ്ങനെയൊന്നും പറയില്ലടാ നിന്നെ ഉപേക്ഷിക്കാനൊന്നും ആവില്ല അരുതാത്തതൊക്കെ നടന്നു പൊറുക്കട വേണ്ട നീ തൊടുമ്പോ എനിക്ക് പൊള്ളുന്നു വല്ലാതെ ചുട്ട് പൊള്ളുന്നടാ എന്റെ സാമീപ്യം പോലും എന്നെ പൊള്ളിക്കുന്നുണ്ടെന്നോ അതെ എന്നെ സാറിനെ തമ്മിൽ പിരിക്കാനാ നിങ്ങളുടെ വരവ് ഞാൻ സാറിന്റെ ഭാര്യയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താവില്ലാതെ ജീവിക്കാൻ കഴിയോ അതുപോലെ തന്നെയാ എനിക്കും അതുകൊണ്ട് നാട്ടുകാരും വീട്ടുകാരും അറിഞ്ഞ് കല്യാണം നടത്താൻ ഓഫർ വെക്കണ്ട വിവാഹം എന്ന് പറയുന്നത് ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ഓഫറൊന്നും അല്ല നിന്നെ ഞാൻ എത്രത്തോളം വേദനിപ്പിച്ചെന്ന് എനിക്കിപ്പോ ബോധ്യമായി അച്ഛമ്മ പറഞ്ഞ നേരെ നിന്നെ ഈശ്വരം അടുത്ത് നിന്ന് അകറ്റിയത് കാവ്യല്ല ഞാനാ വിവാഹ രജിസ്റ്റർ ഒപ്പിടണ്ടേ ഓഫീസ് അടയ്ക്കാൻ സമയമായി ഞങ്ങൾ വരാം ശരി എടാ സാക്ഷികളായി ഒപ്പിടാനുള്ള അവകാശമെങ്കിലും ഞങ്ങൾക്ക് തട വേണ്ട ജീവ ആവശ്യത്തിന് വിളിച്ചപ്പോൾ ഓടി വന്ന രണ്ട് ഫ്രണ്ട്സ് കാത്തു നിൽക്കുന്നുണ്ട് അവരെ നിരാശപ്പെടുത്തി വേദനിപ്പിക്കാൻ എനിക്ക് വയ്യ आ
നിങ്ങള് എവിടെ താമസിക്കും? അത് നിങ്ങൾ എന്തിനാ അറിയുന്നത്? ഇത്രയൊക്കെ സംസാരിച്ച് എന്തിനാ നിങ്ങൾ ഞങ്ങളെ അകറ്റാൻ ശ്രമിക്കുന്നത്? എനിക്ക് പറ്റിപ്പോയ അവിവേകത്തിന് ഞാൻ മാപ്പ് ചോദിക്കുന്നു സിദ്ധാർത്ഥനോട്. ഭൂമിയോളം താഴാൻ ഞാനും കണ്ണേട്ടനും തയ്യാറാം. ഇന്നലെ രാത്രി ഒരു പോള് കണ്ണടച്ചിട്ടില്ല. നിങ്ങളെ തിരയുകയായിരുന്നു ഞങ്ങള്. അതുപോലെ ഇനിയും തെരുവിൽ അലയാൻ നിങ്ങളെ ഞങ്ങള് വിടില്ല. ഞങ്ങള് തെരുവിൽ അലയുകയായിരുന്നു എന്ന് ആരാ നിങ്ങളോട് പറഞ്ഞത്? ഞങ്ങളെ വേട്ടയാടാൻ എത്തിയ പഴയ ACP അശോകനെ കളിപ്പിക്കാൻ വേണ്ടി സ്കൂട്ടർ റോഡിൽ മറിച്ചിട്ട് അവരുടെ ശ്രദ്ധ മാറ്റി ഞങ്ങൾ അവിടുന്ന് പോയി. ഇനി മുതലുള്ള ദിവസങ്ങളും മാർഗവും അത്ര സുഖകരമല്ലെന്ന് മറ്റാരെക്കാളും ഞങ്ങൾക്കറിയാം. പക്ഷേ ഞങ്ങൾ ഒന്നിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ കൺമുന്നിൽ തന്നെ ഞങ്ങൾ ഭംഗിയായി ജീവിച്ച് കാണിച്ചു തരും. ഈശ്വരമഠത്തിലേക്ക് ക്ഷണിച്ചാലും നിങ്ങൾ വരില്ലാന്ന് എനിക്കറിയാം. എന്നാലും ഒരിക്കൽ കൂടി ശ്രമിക്കാമായിരുന്നു എന്ന് കുറ്റബോധം തോന്നാതിരിക്കാൻ വേണ്ടി ചോദിക്കുക. ഞങ്ങളുടെ കൂടെ വന്നൂടെ. ഈശ്വരമഠത്തിലേക്ക് ഞങ്ങൾ വരില്ലെന്ന് ആരാ നിന്നോട് പറഞ്ഞത്? ഞങ്ങൾ വരും. ഇവിടുന്ന് നേരെ വരുന്നത് അങ്ങോട്ടാ. പക്ഷേ അത് നീ ക്ഷണിച്ചിട്ടോ നിന്റെ കൂടെ താമസിക്കാനോ വേണ്ടിയല്ല. അവിടെ എനിക്കെൻ്റെ എല്ലാമെല്ലാമായി അച്ഛമ്മയുണ്ട്. ആ കാലിൽ തൊട്ട് അനുഗ്രഹം വാങ്ങിയിട്ട് വേണം ഞങ്ങൾക്ക് ഞങ്ങളുടെ പുതിയ ജീവിതം തുടങ്ങാൻ. അതിൻ്റെ അവകാശമാണ്. ഈശ്വരമഠത്തിൽ നിന്ന് ആ അവകാശം മാത്രം മതി അച്ഛമ്മയുടെ സിദ്ധുവിന്. അച്ഛമ്മയുടെ മാത്രം സിദ്ധുവിന്. അത് വേണോ സർ? അച്ഛമ്മയുടെ കണ്ണീരിൽ സാറിനെ വീഴ്ത്താനാവും ഇവരുടെ അടുത്ത ശ്രമം. വേണം. അച്ഛമ്മയുടെ അനുഗ്രഹം മാത്രമല്ല സേതുവാൻ്റെയും മുത്തശ്ശൻ്റെയും ഒക്കെ അനുഗ്രഹവും പ്രാർത്ഥനയും നമുക്ക് വേണം. ഇനി എനിക്കൊന്നും പറയാനില്ല. വരൂ. വാമോളെ. ഞാൻ വരും. പക്ഷെ അത് നിങ്ങൾ വിളിച്ചിട്ടല്ല. എന്റെ ഭർത്താവ് ഈശ്വരമഠത്തിൽ പോവാൻ ആഗ്രഹിക്കുന്നതുകൊണ്ട് അദ്ദേഹം വിളിച്ച ഏത് നരകത്തിലും ഞാൻ ഒപ്പം ചെല്ലും. നേരത്തെ എത്തിയിരുന്നെങ്കിലും ഞങ്ങളുടെ വിവാഹം തടയാൻ ആർക്കും കഴിയില്ലായിരുന്നു.
കീർത്തി നീ മിണ്ടരുത്. ഒരു വഴക്കിനല്ല നമ്മൾ ഇവിടേക്ക് വന്നത്. ആരോരുമില്ലാത്ത എന്നെ പഠിപ്പിച്ച് വളർത്തി എന്തൊക്കെയോ ആക്കി ഈ ലോകത്തിന് മുന്നിൽ നിർത്തിയ ഒരു ദൈവമുണ്ട് ഇവിടെ. എന്റെ അച്ഛമ്മ. ആ ദൈവത്തിന്റെ അനുഗ്രഹം വാങ്ങി പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിക്കാനാണ് നമ്മൾ വന്നത്. അനുഗ്രഹിക്കണം അച്ഛമ്മേ. നന്നായി വരും, നല്ലതേ വരും. എന്നാലും നിങ്ങൾ ഒന്നിക്കുന്നത് കാണാനുള്ള ഭാഗ്യം ഈ അച്ഛമ്മയ്ക്ക് തന്നില്ലല്ലോ. സാഹചര്യങ്ങൾ അങ്ങനെ ആയിപ്പോയില്ലേ? എല്ലാ അച്ഛമ്മയ്ക്ക് അറിയാവുന്നതല്ലേ? എന്തായാലും പറയാനുള്ളത് രണ്ടു കൂട്ടർക്കും ഇവിടെ വെച്ച് പറഞ്ഞു തീർക്കാം. കാലുഷ്യത്തിന്റെ ഒരംശം പോലും ആരുടെയും മനസ്സിലുണ്ടാവാൻ പാടില്ല. എന്റെ അവിവേകവും സിദ്ധാർത്ഥിന്റെ എടുത്തുചാട്ടവും കൊണ്ടാ പ്രശ്നം ഇത്രയും വഷളായത്. അതിന് മാപ്പ് ചോദിക്കാൻ ഞാൻ തയ്യാറാണ്. സ്ഥാനം കൊണ്ട് കാവ്യപ്പോ എന്റെ ചേച്ചിയാ. എന്നോട് മാപ്പ് പറഞ്ഞാൽ ഇടിയുന്നത് എന്റെ വിലയാ. ആ വിചാരം ഉള്ളിലുണ്ടെങ്കിൽ നമുക്ക് ഈ പ്രശ്നം ഇപ്പൊ തന്നെ പരിഹരിക്കാൻ സിദ്ധം. പരിഹരിക്കപ്പെടാൻ എന്തെങ്കിലും പ്രശ്നം ബാക്കിയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ജീവ. സിദ്ധു ഇതിനു മുൻപും ഈശ്വരമൂർത്തി നിന്ന് പുറത്തായിട്ടുണ്ട്. അന്നും ഈ കുടുംബത്തിനും അച്ഛമ്മയ്ക്കും നിനക്കും എന്റെ മനസ്സിലുള്ള സ്ഥാനത്തിന് ഒരു മാറ്റവും വന്നിരുന്നില്ല. അതങ്ങനെ തന്നെ തുടരും. എങ്കിലും ഓഫീസിലേക്ക് ഇനി ഞങ്ങളില്ല. എങ്കിലും ഓഫീസിലേക്ക് ഇനി ഞങ്ങളില്ല. ഉള്ള അടുപ്പവും ബന്ധവും അതേപോലെ നിലനിർത്താൻ ഞങ്ങളിത്തിരി അകന്നു നിന്നേ പറ്റൂ. എനിക്കൊന്നും കേക്കണ്ട, നീയും എന്റെ കൊച്ചുമോൻ തന്നെയാ. വിളിച്ചാ വിളിപ്പുറത്ത് നീ ഉണ്ടായേ പറ്റൂ. ഒരാവശ്യത്തിന് വിളിച്ചാൽ ഓടി വരും ഞാൻ. പക്ഷേ ഈശ്വരമഠം ഗ്രൂപ്പ് ഓഫ് കമ്പനീസുമായി ഒരു ബന്ധം എനിക്കുണ്ടാവില്ല. സിദ്ധാർത്ഥ ശിക്ഷിക്കുന്നത് എന്നെ മാത്രമാണല്ലേ? ഇതൊരു ശിക്ഷയല്ല, രക്ഷയാണ്. ഇനിയെങ്കിലും കുടുംബത്തിൽ നിന്നൊരാളെ ഉത്തരവാദിത്തപ്പെട്ട പോസ്റ്റിൽ നിയമിച്ച് പീഡിപ്പിക്കരുത്. പറ്റുമെങ്കിൽ അർഹിക്കുന്ന വിഹിതം കൊടുത്ത് ശിവയ്ക്കും സ്വാതന്ത്ര്യം നൽകണം. ഇതെന്റെ ഒരു റിക്വസ്റ്റാണ്. അച്ഛമ്മ എന്തോന്നും പറയാത്തത്? നിന്റെ എല്ലാ ഉപാധികളും ഞാൻ അംഗീകരിച്ചു. ഇനി നീ ഓഫീസിൽ ജോലി ചെയ്യണ്ട. എന്റെ പേരക്കുട്ടികളിൽ ഒരാൾ വിദേശത്താണെന്ന് ഞാൻ സമാധാനിച്ചോളാം. ആയുസ്സുള്ള കാലം വരെ വല്ലപ്പോഴും എനിക്ക് കാണാവില്ല. അച്ഛമ്മ വിളിച്ചാൽ ഓടിയെത്തുമെന്ന് ഞാൻ പറഞ്ഞല്ലോ, അതെന്റെ വാക്കാണ്. എങ്കിൽ എനിക്ക് വേണ്ടി ഒരു ഉപകാരം കൂടി നീ ചെയ്യണം. അച്ഛമ്മ പറഞ്ഞോളൂ. ഞാൻ നിനക്കൊരു വിവാഹ സമ്മാനം തരും, അത് നീ സ്വീകരിക്കണം. എന്ത് സമ്മാനം? എന്നോടൊന്നും ചോദിക്കരുത്, സ്വീകരിക്കാൻ പറ്റുമോ ഇല്ലയോ. അച്ഛമ്മ എന്ത് തന്നാലും ഞാൻ സ്വീകരിക്കും. ഉറപ്പാണോ? ഉറപ്പ്. Thank you.
യഥാഗതി മാറുന്നു. ദൈവങ്ങൾക്ക് നന്ദി പറഞ്ഞ് എന്റെ കാവ്യമോൾ ഗർഭിണിയാണെന്നുള്ള സന്തോഷ വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുക. തിരുപ്പിറവി കഴിഞ്ഞ് വരും നാളുകൾക്ക് ഉത്സവ നിറച്ചാർത്തേകി പുതിയ കഥാമുഹൂർത്തങ്ങളുമായി കസ്തൂരിമാൻ.